എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമസ്കാരം. പാലക്കാട് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അവിടെ വിജയരാഘവനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. പാലക്കാട് വി കെ ശ്രീകണ്ഠൻ വീണ്ടും മത്സരിക്കാൻ പോവുകയാണ്. വീണ്ടും ഒരു ഭാഗ്യ പരീക്ഷണത്തിലൂടെ വി കെ ശ്രീകണ്ഠൻ ജയിച്ചു കയറാമെന്നാണ് വിചാരമെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ബി ജെ പിക്ക് പിന്നെ പതിവ് സ്റ്റൈലാണ്, കൃഷ്ണകുമാർ തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി. നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, രണ്ട് സ്ഥലങ്ങളിൽ പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ്. ഏതൊക്കെയെന്നറിയാമോ? ഒന്നെന്ന് പറയുന്നത് പാലക്കാട് ടൗൺ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയാണ് ഭരിക്കുന്നത്. നമുക്കറിയാം അവിടുത്തെ ചില പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാവുന്ന രീതിയാണ്. രണ്ടെന്ന് പറയുന്നത് മലമ്പുഴ, അതായത് നമ്മുടെ മുൻ നേതാവായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവ്, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന വി എസ് അച്യുതാനന്ദൻ 4 തവണ മത്സരിച്ച് വിജയിച്ച മലമ്പുഴ. അപ്പോൾ അവിടെ ജയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ വ്യക്തിയാണ്. അദ്ദേഹം ജയിച്ചതും നല്ല രീതിയിൽ തന്നെ, 400,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോഴും സി പി ഐ എം അവിടെ നിലനിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ പാലക്കാട് മത്സരം എന്ന് പറയുന്നത് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലാണ്. വാസ്തവത്തിൽ ശരിക്കും അങ്ങനെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ വരേണ്ടതല്ല, കോൺഗ്രസ് തന്നെ രണ്ടാമത് എത്തേണ്ടതാണ്. പക്ഷേ ഇക്കുറി ന്യൂനപക്ഷ ഏകീകരണം വിജയരാഘവനിലേക്ക് എത്തും എന്നുള്ള കൃത്യമായിട്ടുള്ള സർവേ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം, പാലക്കാട് കോൺഗ്രസ്സിന് വലിയ അപ്രബാധിത്യം ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠന് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയതിൽ ഏറിയ പങ്കും മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ, മണ്ണാർക്കാട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ ഷംസുദ്ദീനാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ലീഡുണ്ട്, 25,000 വോട്ടിൻ്റെ ലീഡാണ് മണ്ണാർക്കാട് മാത്രം അവിടെ നിന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് പാലക്കാട് നമ്മുടെ ശ്രീകണ്ഠൻ ജയിച്ചത്. പക്ഷേ ഇക്കുറി ശ്രീകണ്ഠന് ഒരു രീതിയിലും ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പാലക്കാടുള്ള സമഗ്രമായ വികസന സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷം നിതാന്തമായി പരിശ്രമിച്ചിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന എം സ്വരാജിൻ്റെ പേര് പാലക്കാട് പരിഗണിക്കും എന്ന രീതിയിലാണ്. പക്ഷേ വിജയരാഘവൻ്റെ പേര് എന്തുകൊണ്ടും നല്ല രീതി തന്നെയാണ്. ചിലർ പറഞ്ഞു കോഴിക്കോട് നിന്ന് തോറ്റ വിജയരാഘവൻ പാലക്കാട് വന്നു, ഇതാണോ അത്ഭുത സ്ഥാനാർത്ഥി? പറഞ്ഞത് വേറെ ആരുമല്ല, കെ സുരേന്ദ്രനാണ്, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. കെ സുരേന്ദ്രൻ വ്യാമോഹിക്കുന്ന പോലെ പാലക്കാട് ഒരു വലിയ ഹൈപ്പ് ഒന്നും ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല. ഒരു ഡിസ്റ്റൻറ് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അതായിരിക്കും ബി ജെ പിക്ക് ഇക്കുറിയും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഇക്കുറി ഇടതുപക്ഷത്തിന് തിരിച്ച് നേടിയെടുക്കാൻ അനായാസ കഴിയുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് പാലക്കാട്. നമുക്കറിയാം കോയമ്പത്തൂരുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖല, അതുപോലെ തന്നെ ഏത് രാഷ്ട്രീയ കൊടുങ്കാറ്റിലും മാറാതെ മങ്ങാതെ നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം അത്. പക്ഷേ കഴിഞ്ഞ തവണ പോയി എന്നുള്ളത് ശരിയാണ്, അത് വലിയ മാർജിനിലൊന്നുമല്ല. 11,000 വോട്ടെന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും ചെറിയൊരു മാർജിനാണ്. അതൊന്നും തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ വ്യാമോഹിക്കുന്ന യു ഡി എഫുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്രയും വലിയ തരംഗം ഉണ്ടായിട്ട് 11,000 വോട്ടിനല്ലേ ജയിച്ചോളൂ, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇടതുപക്ഷത്തേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ, ആ ന്യൂനപക്ഷ ഏകീകരണം ഇക്കുറി ശ്രീകണ്ഠന് പോകാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും ഇടതുപക്ഷം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു മികച്ച സ്ഥാനാർത്ഥി അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി പാലക്കാട് നഗരത്തെ അടിമുടി മാറ്റുന്ന വികസന, കഞ്ചിക്കോട് ഫാക്ടറിയുടെ വികസന പ്രവർത്തനമായിരുന്നാലും അതുപോലെ തന്നെ അവിടെയുള്ള ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ എല്ലാ കാര്യത്തിലും ഇടതുപക്ഷം എടുത്തിരിക്കുന്ന ഒരു ജാഗ്രതയുണ്ട്. ആ ജാഗ്രത ഒരിക്കലും യു ഡി എഫിന് ഒരിക്കലും അതിനെ സോൾവ് ചെയ്യാൻ അതല്ലെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് ഇടതുപക്ഷം പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ ശശിയുടെ വിഷയം വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യമാണ്. പി ശശി അദ്ദേഹത്തിൻ്റെ ചില ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാജേഷ് ഇടപെട്ടത്, അതായത് ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള എം ബി രാജേഷ് ഇടപെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുറച്ച് നെഗറ്റീവ് വിഷയം വന്നു പാർട്ടിക്ക് അകത്ത് തന്നെ. അങ്ങനെ പാർട്ടി വോട്ടുകളിൽ പോലും ചില വിള്ളൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്, നഗ്നമായ സത്യമാണ്. യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി തന്നെ പറയണമല്ലോ. പക്ഷേ ഇക്കുറി ശശി വിഷയം അവിടെ ഇല്ല, ഉദിക്കുന്നില്ല. പിന്നെ എല്ലാ മേഖലകളിലും, കൊങ്ങാടായിരുന്നാലും ഒറ്റപ്പാലമായിരുന്നാലും ഷൊർണൂരായിരുന്നാലും, ഇടതുപക്ഷത്തിന് സമഗ്രമായൊരു ആധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ ഉരുക്ക് കോട്ടയായിട്ടുള്ള മലമ്പുഴ, മലമ്പുഴയിൽ ഇക്കുറി ഒരു അഭൂതപൂർവമായ ഒരു ലീഡ് കിട്ടിയാൽ
അനായാസം ജയിച്ച് കയറാവുന്നതേ ഉള്ളൂ പാലക്കാട്. 2009 കേവലം 1820 വോട്ടുകൾക്കായിരുന്നു സതീശൻ വാച്ചേനിയെ എം വി രാജേഷ് തോൽപ്പിച്ചതെങ്കിൽ 2014 അതേ മണ്ഡലത്തിൽ യശസ്വരീരനായ എം വി വീരേന്ദ്രകുമാറിനെ 1,05,000 വോട്ടുകൾക്കാണ് ഇതേ സ്ഥാനാർത്ഥി തോൽപ്പിച്ചത്. ആ സ്ഥലത്താണ് കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠൻ 11,000 വോട്ടിനെ കഷ്ടിച്ച് കടന്നുകൂടിയത്. പക്ഷേ ഇക്കുറി ആ എല്ലാ ഇക്വേഷനുകളെയും തിരുത്തിക്കൊണ്ട് തന്നെയാണ് വിജയരാഘവന്റെ തേരോട്ടം.